നീ ബാംഗ്ലി പോലെ പകലെടുത്ത് സ്വപ്നം കാണാൻ തുടങ്ങി. പഠിക്കാന്നുമില്ല, പഠിക്കായിരുന്നു. അപ്പൊ എന്റെ ഇടയ്ക്ക് ഉറങ്ങി. അത് തന്നെ മകള് ഇരുന്ന് പഠി 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 പഠി. എന്താണ് കണ്ടത്? എന്താണ് നീ ചിരിക്കണ? എന്താണ് എന്താണ് പകൽ സ്വപ്നം കണ്ടാ? കണ്ടാ അച്ഛൻ ലോട്ടറി അടിച്ചായിട്ടാണ് സ്വപ്നം കണ്ടത്. അച്ഛൻ ലോട്ടറി അടിച്ചാ പിന്നെ നമ്മള് രക്ഷമുണ്ട്. പകലാണ് സ്വപ്നം വലിക്കും മക്കളെ. അതല്ല അച്ഛന് കഷണ്ടിയാവുന്ന സ്വപ്നം കണ്ടേ. പകലാണ് സ്വപ്നം വലിക്കുന്നില്ല. നീ ഇരുന്ന് പഠി ഉമ്മ കഷണ്ടി പഠിക്ക് മക്കളെ. ആ എന്താണ് പഠിച്ചോണ്ടിരുന്നത്? പടം വരച്ചു കളിക്കായിരുന്നു. മൊത്തം സ്റ്റാർ ഒക്കെ വരച്ചു വെച്ചേക്കണം. ഇതിലൊന്നും ഇല്ലല്ല. അപ്പൊ പഠിക്കാനൊന്നും വേണ്ട, ചുമ്മാ പുസ്തകം എടുത്തു വെച്ച് കയ്യിൽ വെച്ചേക്കാണ്. മക്കളൊരു കാര്യം അമ്മയെടുത്ത് പോയിട്ട് തലത്തേക്കണ എണ്ണ അല്ല അച്ഛന് കുടിക്കാൻ ചായ എടുത്തിട്ട് വരാൻ പറ. ചെല്ലു ചെല്ലു. പെട്ടെന്നുണ്ട് മക്കളെ. ചിത്തപ്പ ഇതെന്തോ ചിത്തപ്പ തല പഠിപ്പിക്കാൻ വെച്ചേക്കുന്നു. എന്തോ കാര്യം പറ? എന്റെ മുടി കൊഴിയുന്നടി. മുടി കൊഴിയുന്ന ശരിക്കുന്നു? എന്താ പറ്റി? ഞാൻ തന്നെ കള്ളം പറയുന്ന. എന്റെ മുടി മൊത്തം പൊഴിഞ്ഞു. നാളെ തറയിൽ മൊത്തം വീണ് കണ്ടോ. അതെന്താ പറ്റി പെട്ടെന്ന്? എന്നെ പറ്റി പെട്ടെന്ന് പെട്ടെന്ന് എനിക്കറിയത്തില്ല. ഇപ്പൊ ഒരു പിടിയില് 70 മുതൽ 30 മുടി വരെ വരുന്നേ. അത് അത് എണ്ണി ചെയ്തോ? ആ എണ്ണി കാട്ടെ. എന്റെ പൊന്നി ചിത്തപ്പ, ഒരു സാധാരണ മനുഷ്യൻ ഇത്രയും മുടിയൊക്കെ പൊഴിയും. അതിൽ കൂടുതൽ മുടി കൊഴിയുമ്പോഴാണ് സൂക്ഷിക്കേണ്ടത്. ഓ ഞാൻ പിന്നെ എന്തോ പഠിക്കുന്ന നഴ്സിംഗ് അല്ലേ, ഇതൊക്കെ എനിക്കറിയാം. നിനക്കതൊക്കെ അറിയാല്ലേ. മരുന്നോട് മരുന്നോ? ആദ്യം ഡോക്ടറിനെ കാണിക്കാൻ നോക്ക്. ഡോക്ടറിനെ കാണിക്കണം. ഡോക്ടറെ കാണിച്ച ശരിയാകത്തൊന്നുമില്ല ഇത്. നീ ഇത് എനിക്ക് തോന്നുന്നത് ചേട്ടനെ കാട്ടും മുമ്പേ എന്റെ മുടിയെല്ലാം പൊഴിഞ്ഞു പോകുന്ന. ചേട്ടനെ കാട്ടും മുമ്പേ എന്റെ മുടിയെല്ലാം പൊഴിഞ്ഞു പോകുന്ന. പൊഴിഞ്ഞു പോട്ട് ചിറ്റപ്പാ കഷണ്ടി ആവട്ടെ. അയ്യോ കഷണ്ടി ആവട്ടെ. അയ്യോ ചേട്ടൻ പെണ്ണും കെട്ടി പിള്ളേരുണ്ട്. ഞാനോ ചിറ്റപ്പാ ഞാൻ നല്ലൊരു ഐഡിയ പറഞ്ഞുതരാം. ഈ എന്താ പൊഴിഞ്ഞുപോയ മുടിയില്ലേ, അതിനകത്ത് കുറച്ച് ഗമ്മ് തേച്ചിട്ട് തിരിച്ചൊട്ടിച്ചു. തമാശയാണോ? അല്ല തമാശയാക്കണോ നീ? എടി ഇത് പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഇതാണ്, അതല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. എനിക്ക് തോന്നുന്നില്ല പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണെന്ന്. അങ്ങനൊന്നും പറയാതെ നീ കുറച്ച് പോസിറ്റീവ് സംസാരിക്കും. ചിറ്റപ്പാ ചിറ്റപ്പനും അച്ഛനും ഈ ഇടയായിട്ട് ഭയങ്കര മുടി കുഴിച്ചതല്ലേ, അപ്പൊ അതിന്റെ അർത്ഥം വേറെ എന്തോ പ്രശ്നം ഉണ്ടെന്നോ. ദൈവമേനി നാട്ടുകാരെല്ലാം പറയുമല്ലോ, രാവിലെ വീട്ടിലെ കുഞ്ഞുണ്ണിയും കുഞ്ഞുണ്ണിയും മക്കളും എല്ലാം ചപ്പാത്തി തലമാരാണ്. ചിറ്റപ്പ ഒരു കാര്യം ചെയ്യ്, ഈ തുണികളൊക്കെ മടക്കി അലമാര വെച്ചു, എന്നിട്ട് ഇവിടെ നിന്ന് വിഷമിച്ചോണ്ടിരുന്നു. എന്റെ ചിറ്റപ്പ ഡോക്ടറിനെ കാണിക്കണം, എനിക്ക് അറിഞ്ഞുകൂടെ ഇതിനെ പറ്റിയൊന്നും. നിന്നൊക്കെ ദൈവം ചോദിക്കൂടി, മുടി വഴിയുന്ന ദേശം എല്ലാ ചെറുപ്പക്കാർക്കും മനസ്സിലാവും.